ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡ്മിന്റെ ഒരു നോട്ട് 9 എന്നുള്ള മോഡലാണ്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MIന്റെ ലോഗോയിൽ ഇങ്ങനെ റീസ്റ്റാർട്ട് ആയി കളിക്കും. ഇടയ്ക്ക് ലോഗോയിൽ റീസ്റ്റാർട്ട് ആണ് സമയത്ത് തന്നെ ഇടയ്ക്ക് ഇതിന്റെ ബാറ്ററിയുടെ ചിഹ്നം ഇങ്ങനെ കാണിക്കും, ബാറ്ററിന്റെ ചിഹ്നം കാണിക്കും, എന്നിട്ട് റീസ്റ്റാർട്ട് ആയി കളിക്കും. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. അപ്പോൾ ഇത് ചില മോഡൽസിന് ഈ ഒരു മോഡൽസിന് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരുവിധം റെഡ്മി നോട്ട് 9 സീരീസ് മോഡലിനൊക്കെ വരാറുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 4G PA അടുത്ത് ഒരു ഷോട്ട് വരുന്നതാണ് സംഭവം. അപ്പോൾ സാധനം എന്തായാലും ബാക്കിൽ ഗ്ലാസ് അല്ലാത്തതുകൊണ്ട് പാനലായതുകൊണ്ട് നല്ല കൂളായിട്ട് കഴിച്ചെടുക്കുക. പിന്നെ കഴിക്കുന്ന സമയത്ത് അയ്യോ ഫിംഗർ പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പാടെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടെന്നുണ്ട് ഫിംഗർ ചിലപ്പോൾ പൊട്ടിപ്പോകും. അത് മര്യാദയ്ക്ക് നോക്കിയിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തുറക്കുക. എന്നതിന് ശേഷം അതായത് ജസ്റ്റ് പുറത്തുനിന്നിങ്ങനെ ഞാൻ നേരത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ പ്രസ് ചെയ്ത് ഉള്ളിൽ കക്കിയതിന് ശേഷം മാത്രം ബോഡി പുറത്തേക്ക് എടുക്കുക. അല്ലേ, ഓരോരുത്തരുടെ രീതിയാണ്. എന്തിനു ശേഷം ഫുള്ള് സ്ക്രൂ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഓൾറെഡി എവിടെ കൊടുത്തിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വന്നതാണ് റീസ്റ്റാർട്ടിങ് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഫുള്ളെല്ലാം കഴിച്ചെടുത്ത് നമ്മൾ ബോർഡും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ കൂരിയിട്ട് നമ്മളെടുക്കുക. അപ്പോൾ നമ്മൾ ബോർഡ് എന്ന് പറയുന്നത് ഇതാ, ഇതാണ് നമ്മൾ ബോർഡ്. അതിൽ ഇത് ഓൾറെഡി ഇതിൻ്റെ മുകളിൽ റോസിനൊക്കെ വെച്ച് CPUന്റെ മുകളിലും അവിടെ ഇവിടെ ഒക്കെ റോസിന് ഇട്ടിട്ടുണ്ട്. ഹീറ്റ് അടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു, പക്ഷേ 4G സെക്ഷനിൽ 4G നെറ്റ്വർക്ക് ഐസി ആണ്, ആ സെക്ഷനിൽ ഹീറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരികയെന്ന് പറയുമ്പോൾ ഈ ഇവിടെ റെസിസ്റ്റർ കാണുന്നുണ്ടോ, അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് ബോർണയിൽ കാണിച്ചു തരാം. ആ റെസിസ്റ്ററാണ് കംപ്ലൈൻറ്റ്. പിന്നെ വരുന്നൊരു താഴത്തൊരു കപ്പാസിറ്ററുണ്ട്, ആ കപ്പാസിറ്ററുമാണ് പിന്നെ കംപ്ലൈൻറ്റ് വരുന്നത്. അതായത് കറക്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബോർണയിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ബോർണയിൽ. അപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതിൽ 4G നെറ്റ്വർക്ക് ഐ സി ഇതാണ്. ഈ ഐ സിയിൽ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് ഈ സാധനത്തിന് കംപ്ലൈൻറ്റ് വരിക. അത് എന്തെല്ലാം വെച്ചിട്ടുണ്ടെന്നുണ്ട്, ഒന്നെങ്കിൽ ഈ റെസിസ്റ്റർ, അതായത് ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ റെസിസ്റ്റർ ഒഴിവാക്കുക. ആ റെസിസ്റ്റർ നമ്മൾ ഹീറ്റ് അടിച്ചിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഓക്കെ ആവും. ഇൻ കേസ് അത് എടുത്ത് ഒഴിവാക്കിയിട്ട് ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്നൊരു കപ്പാസിറ്റർ ഉണ്ട്, ഈ വലിയൊരു കപ്പാസിറ്റർ, അത് ഒഴിവാക്കി വയ്ക്കുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സാധനം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 80% സാധനം ഓക്കെ ആവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റർ ഒഴിവാക്കുക. റെസിസ്റ്റർ ഒഴിവാക്കിയിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ മാത്രം ആ കപ്പാസിറ്റർ ഒഴിവാക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് വേറെ കപ്പാസിറ്റർ ഇടുന്നില്ല, റെസിസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ റെസിസ്റ്റർ വേറെ ബോർഡിൻ്റെ മുകളിൽ അങ്ങനെ എടുത്തിട്ട് ആ വേല് സെയിം നോക്കിയിട്ട് ആ വേല് നോക്കിയിട്ടിട്ടാൽ മതി. എന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് സെറ്റ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ആ ബോഡി ആണ് എന്തായാലും കാണിച്ചത്, ബോർഡിൻ്റെ മുകളിൽ ഓൾറെഡി ഫുള്ള് ഷോർട്ട്, മറ്റേ ഷോർട്ടല്ല മറ്റേ ഫുള്ള് കളിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ റെസിസ്റ്റർ. നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ അതാണ് റിമൂവ് ചെയ്ത് നോക്കേണ്ടത്. എന്നതിന് ശേഷം അത് റെഡി ആയില്ലെങ്കിൽ മാത്രമേ മറ്റേത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഫസ്റ്റ് ഈ റെസിസ്റ്ററാണ് റിമൂവ് ചെയ്തത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ സാധനമാണ് ചെയ്ത് നോക്കേണ്ടത്. ഇൻ കേസ് ഇത് രണ്ടും ചെയ്തിട്ട് റെഡി ആയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ 4G IC ഉണ്ട്, 4G PA, അത് ചിലപ്പോൾ ഷോർട്ടായിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ടും ചെയ്തിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, 4G PA ഒന്ന് ജസ്റ്റ് ഊരിയിട്ട് ഓൺ ആവുന്നുണ്ട് നോക്കുക. ഊരിയിട്ട് ഓൺ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 4G PA ഊരിയിട്ട് ഓൺ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 4G PA-ൻ്റെ ഈ IC അങ്ങ് മാറ്റിയിടുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ആ റെസിസ്റ്റർ കളയുന്നില്ല, ജസ്റ്റ് സൈഡിലാണ് വെച്ചത്. കാരണം ഇൻ കേസ് വേറെ എന്തെങ്കിലും സീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റർ തിരിച്ചവിടെ വെക്കണം. അതുകൊണ്ട് ഞാൻ റെസിസ്റ്റർ സൈക്കിളവിടെ വെച്ചു. എന്നതിന് ശേഷം ബോർഡ് തിരിച്ച് ഫുള്ള് പാക്ക് ചെയ്തു. അതായത് പഴയ കണ്ടീഷനിൽ തന്നെ നമ്മൾ ബോർഡ് കാര്യങ്ങളൊക്കെ തിരിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ട് പാക്ക് ചെയ്ത്. എന്നതിന് ശേഷം ജസ്റ്റ് ഞാനൊന്ന് ചാർജിലേക്ക് ഒന്ന് കുത്തി നോക്കി. അതായത് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ, എന്നാലും നമുക്ക് ആ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ചാർജ് കുത്തി നോക്കുന്ന സമയത്ത് അതായത് ആദ്യം നമ്മൾ ചാർജ് ലോഗം വരിക പോകുക, ലോഗം വരിക പോകാനായിരുന്നു. ഇപ്പോൾ വേണ്ട, ചാർജിങ്ങിൻ്റെ ലോഗോയിൽ സ്റ്റേബിളായി. എന്നതിന് ശേഷം സെറ്റ് ഓൺ ആക്കി നോക്കിയ സമയത്ത് സാധനം ഒരു കുഴപ്പമില്ലാണ്ട് സാധനം പക്കയായിട്ട് ഓൺ ആയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഉണ്ടാ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉപകാരപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഉപകാരപ്പെടുന്ന എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതന്നെ പറയാനുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ടിപ്സ് ഞാൻ എന്തായാലും മാക്സിമം ഇതിലേടെയും. അപ്പോൾ ഓക്കെ, ബൈ.